ഇൻഫിനിറ്റ് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കലണ്ടർ മാത്സ് ആണ്. കലണ്ടർ മാത്സിൽ ഇന്നൊരു കലണ്ടറാണ് കൊടുത്തിരിക്കുന്നത്. വെനസ്ഡേ 1st, തേഴ്സ്ഡേ 2nd, അങ്ങനെ ഒരു കലണ്ടർ, 31 days ഉള്ള കലണ്ടർ. ഈ പ്രോബ്ലത്തിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു സ്ക്വയർ സെലക്ട് ചെയ്യണം. അല്ലെ, എവിടെയെങ്കിലും ഒരു സ്ക്വയർ സെലക്ട് ചെയ്തിട്ട് ആ സ്ക്വയറിലെ നമ്പേഴ്സ് ഡയഗണൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് ആ ഡയഗണൽസിന്റെ മൾട്ടിപ്ലിക്കേഷന്റെ ആ പ്രൊഡക്റ്റിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഞാനത് കാണിച്ചു തരാം, അപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആവും. അപ്പൊ നമുക്ക് ആദ്യം ഈ 2, 3 ഈ സ്ക്വയർ എടുക്കാം. നമുക്കൊന്ന് ഇവിടെ എഴുതി വെക്കാം, 2, 3, 9, 10. ഇതിന്റെ ഡയഗണൽസിന്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ, ഈ 2 × 10 ചെയ്യുക, 9 × 3 ചെയ്യുക, എന്നിട്ട് ഇതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. ആ കിട്ടുന്ന ആൻസറിന്റെ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ 2 × 10 ചെയ്യുമ്പോൾ നമുക്ക് 20 കിട്ടി, 9 × 3 ചെയ്യുമ്പോൾ നമുക്ക് 27 കിട്ടി. അപ്പൊ ഇതിന്റെ രണ്ട് പ്രൊഡക്റ്റും കൂടെ മൈനസ് ചെയ്യാന്ന് പറഞ്ഞാൽ 27 − 20 = 7 എന്ന് കിട്ടി. ഇതുപോലെ ഈ കലണ്ടറിലുള്ള ഏത് ഒരു സ്ക്വയർ എടുത്തിട്ട് അതിന്റെ ഡയഗണൽസ് മൾട്ടിപ്ലൈ ചെയ്ത് ആ പ്രൊഡക്ട്സ് തമ്മിൽ മൈനസ് ചെയ്താൽ നമുക്ക് 7 ആയിരിക്കും ആൻസർ കിട്ടുക. നമുക്ക് വേറെ ഒരെണ്ണം കൂടെ ചെയ്ത് നോക്കാം. അപ്പൊ ഇത് ഈ സ്ക്വയർ എടുക്കാം, 6, 7, 13, 14. 6, 7, 13, 14. ഇത് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, 6 × 14 ആദ്യം ചെയ്യണം. 6 × 14 എന്ന് പറഞ്ഞാൽ 84. ഇനി അടുത്തത് 7 × 13. 7 × 13 എന്ന് പറഞ്ഞാൽ 91. ഇനി 91 നിന്ന് 84 മൈനസ് ചെയ്യണം. അപ്പൊ നമുക്ക് 7 എന്ന ആൻസർ കിട്ടും. ഇതുപോലെ ഇതിൽ ഏത് നമ്പർ എടുത്ത് നോക്കിയാലും, ഏത് സ്ക്വയർ എടുത്ത് നോക്കിയാലും നമുക്ക് 7 ആയിരിക്കും അവരുടെ ഡയഗണൽസിന്റെ പ്രൊഡക്റ്റിന്റെ ഡിഫറൻസ് ആയിട്ട് കിട്ടുക. നിങ്ങൾ വേറെ ഒരു 2-3 എണ്ണം എടുത്ത് ചെയ്ത് നോക്കണം, കറക്റ്റ് ആണോ കിട്ടുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇത് ആൾജിബ്രൈക് ഫോമിൽ ചെയ്യാം. ആൾജിബ്രൈക് ഫോമിൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ കലണ്ടറിൽ ആ എടുക്കുന്ന ആ സ്ക്വയറിലെ ഡിജിറ്റ്സ് തമ്മിലുള്ള ഒരു റിലേഷൻ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ചെറിയ നമ്പേഴ്സ് എടുക്കാം. അപ്പോൾ 1, 2, 8, 9 കലണ്ടറിലെ ഒരു സ്ക്വയർ ആണല്ലോ. 1, 2, 8, 9 വരുന്ന ആ സ്ക്വയർ ഇങ്ങനെ എടുത്തു നോക്കി. അപ്പൊ നമ്മള് ഇത് തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ 1 എക്സ് ആയിട്ട് കണക്കാക്കി. അപ്പൊ 1 എക്സ് ആയി. അപ്പൊ 2 എന്ന് പറയുന്നത് എന്തായിരിക്കും, എക്സിനോട് എത്ര കൂട്ടിയാലും നമുക്ക് 2 കിട്ടാം, 1 കൂടെ കൂട്ടിയാൽ പോരെ, x+1. അപ്പൊ എക്സ് 1 ആയത് കാരണം 1 + 1 = 2 ആണല്ലോ. അപ്പൊ 8 ആയിട്ടുള്ള റിലേഷൻ എന്തായിരിക്കും, x+7. 9 ആയിട്ടുള്ളതോ x+8. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഡയഗണൽസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ കിട്ടുന്ന പ്രൊഡക്റ്റിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പൊ x × x+8 അത് ചെയ്യണം. അപ്പൊ x² + 8x. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x × x എന്ന് പറയുമ്പോൾ x². ഇനി അടുത്തത് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം, x+1 × x+7. ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ പഠിച്ച പ്രൊഡക്ട് ഓഫ് സംസ് ആ പ്രിൻസിപ്പിൾ ആണ് യൂസ് ചെയ്യേണ്ടത്. x ഉം കൂടെ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം, പിന്നെ x ഉം 7 കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം, 1 ഉം 1 ഉം x ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം, 1 ഉം 7 ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. x² + x × 7 = 7x + 1 × x + 1x + 1 × 7 = 7. ഇത്രയും ക്ലിയർ അല്ലേ? ഇപ്പൊ നമുക്ക് x² ഉണ്ട്, എന്നിട്ട് 2 എണ്ണം x² ഉള്ളതുണ്ട്, വെറും x ആയിട്ടുള്ളതുണ്ട്, പിന്നെ x ഇല്ലാത്ത ഒരു നമ്പറും ഉണ്ട്. നമ്മൾ x² + x 7x + 1x എന്ന് പറയുമ്പോൾ 8x
പ്ലസ് സെവൻ എന്ന ആൻസർ കിട്ടി. അപ്പം ഇതാണ് ഒരു പ്രൊഡക്റ്റ്, ഇതാണ് മറ്റേ പ്രൊഡക്റ്റ്. ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എക്സ് സ്ക്വയർ പ്ലസ് എയ്റ്റ് എക്സ് പ്ലസ് സെവൻ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എയ്റ്റ് എക്സ്. ഇപ്പം എഴുതുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എയ്റ്റ് എക്സ് പ്ലസ് സെവൻ മൈനസ് എക്സ് സ്ക്വയർ, ഈ മൈനസ് അകത്തോട്ട് പോകുമ്പോൾ മൈനസ് എയ്റ്റ് എക്സ്. അപ്പം ഈ എക്സ് സ്ക്വയർ ഈ എക്സ് സ്ക്വയറും പോയി, ഈ എയ്റ്റ് എക്സും ഈ എയ്റ്റ് എക്സും പോയി, പിന്നെ ബാക്കിയുള്ളത് ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് സെവൻ ആയിരിക്കും. അങ്ങനെ നമ്മൾ ആൾജിബ്ര യൂസ് ചെയ്ത് ഇത് പ്രൂവ് ചെയ്തിരിക്കുക. ഇനി വരുന്ന പ്രോബ്ലം ഇതുപോലെ തന്നെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വെച്ചിട്ടുള്ളതാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.